ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും ഡെന്നിസ് കിച്ചനിലേക്ക് സ്വാഗതം. ഡെന്നിസ് കിച്ചൻ്റെ 100-ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കരുതി ഒരു ചോക്ലേറ്റ് ആകട്ടെ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബൗണ്ടി ബാറാണ്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. ഇനി ചോക്ലേറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ 4 ഇൻഗ്രീഡിയൻസാണ് ഇതുണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ റീഓപ്പൺ ആയല്ലോ, അവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും. കാരണം ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരും തന്നെ ഉണ്ടാകാറില്ല. ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. തുടർന്ന് നിങ്ങൾ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്ന് ബൗണ്ടി ബാർ ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 1.5 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി കൂടെ ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഞാനിവിടെ 1 ഡ്രോപ്പ് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സ്പാച്ചിലയോ ഒരു സ്പൂണോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടും ഈ കണ്ടൻസ് മിൽക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബൗണ്ടി ബാർ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഉരുട്ടി നോക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഈ കോക്കനട്ട് നമ്മൾ മിൽക്ക് മെയ്ഡും ചേർത്തല്ലോ, അപ്പോൾ അതൊന്ന് ഉരുട്ടി നോക്കണം. അപ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരണം. കാരണം നമ്മൾ മിൽക്ക് മെയ്ഡ് ഒത്തിരി കൂടിപ്പോകല്ലോ, കൂടിപ്പോയാൽ നമുക്കിത് ഉരുട്ടി എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുക. അപ്പോൾ ഉരുട്ടി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആണെന്ന് അർത്ഥം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മിക്സ് ഒന്ന് സെറ്റ് ചെയ്യാനായി വയ്ക്കാം. ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാനായി വയ്ക്കാം. നമ്മൾ ഈ മിക്സ് ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. ഞാനീ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് ഒരു ബോക്സിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാനായി വയ്ക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം വച്ചിട്ടുണ്ട്. അതൊന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മേളിൽ ഒരു ബൗൾ വെച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് 150 ഗ്രാമിൻ്റെ ചോക്ലേറ്റ് കോമ്പൗണ്ടാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഞാനിന്ന് ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചോക്ലേറ്റ് ബൗണ്ടി ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ മിക്സ് നന്നായിട്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി 1 ബൗണ്ടി ബാറിനെ എടുത്ത് നമുക്ക് ഈ ചോക്ലേറ്റ് സിറപ്പിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു ബട്ടർ പേപ്പറിൽ വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ബൗണ്ടി ബാറിൻ്റെ ഓരോ പീസ് എടുത്ത് നമുക്ക് ഈ
മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചോക്ലേറ്റ് മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഒരു സ്പൂണോ ഒരു കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം. ഓരോ ലൈന് രണ്ട് ലൈനോ മൂന്ന് ലൈനോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കടയിൽ നമ്മൾ ബേക്കറിയിലൊക്കെ വാങ്ങിക്കുന്ന അതേ ഡിസൈനിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. ഈ ബൗണ്ട് ബാറൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു രണ്ട് മണിക്കൂർ വെച്ചത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബൗണ്ട് ബാർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഈ ബൗണ്ടി ബാർ ഉണ്ടാക്കാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. നിങ്ങളുടെ വീട്ടിൽ മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉള്ളതെങ്കിൽ അതും യൂസ് ചെയ്യാം, പക്ഷേ വൈറ്റ് ചോക്ലേറ്റ് മാത്രം യൂസ് ചെയ്യേണ്ട. എന്തുകൊണ്ടും നല്ലൊരു ഡിഷാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനുടൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.